ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാബൂസ് വേൾഡ്. ഇന്ന് ഉത്രാട ദിനം സ്പെഷ്യൽ എപ്പിസോഡാണ്. ബട്ട് ഈ വീഡിയോ അപ്ലോഡാവാം, മേ ബി തിരുവോണം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഈ വീഡിയോ അപ്ലോഡാവുന്നത്. കാരണം നമ്മളും ഈ ഉത്രാട പാച്ചിലിൻ്റെ തിരക്കിലാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് പൂ പറിക്കാൻ പോകുന്നത്. അപ്പം ഇനി നാളെ തിരുവോണ ദിവസം നമ്മൾ അലങ്കാര പൂക്കളാണ് വാങ്ങിച്ചിടാറ്. പുറത്തുനിന്ന് വാങ്ങിച്ചാണ് നമ്മൾ തിരുവോണ ദിവസം അത്തപ്പൂ ഇടുന്നത്. പൊന്നോണത്തിൻ്റെ ഒന്നാം ഓണമായ ഉത്രാടമാണല്ലോ ഇന്ന്. തിരുവോണത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കമാണ് ഉത്രാടപ്പാച്ചിൽ. ഇന്നത്തെ പൂക്കളത്തിൽ പതിവ് പോലെ മുക്കുറ്റി, തുമ്പ, തുളസി ഇവ പൂക്കളത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് വയ്ക്കുക. ഇന്ന് ദേവേന്ദ്രന് പ്രാധാന്യമുള്ള ദിവസമാണ്, ആയതിനാൽ ചെത്തിപ്പൂ പൂക്കളത്തിൽ ഉൾപ്പെടുത്തണം. ഇന്ന് 9 മക്കളെ വയ്ക്കും, 9 ദിവസമായതിനാൽ. കൂടാതെ സൂര്യൻ, ചന്ദ്രൻ, മൂഷട്ട. 5 നാൾ തുടങ്ങുന്ന, അതായത് അനിഴ നക്ഷത്രത്തിൽ തുടങ്ങുന്ന പൂച്ചൂടൽ, പൂക്കുട ഇന്ന് ദിവസമാകുമ്പോൾ 5 കുടയാകും. വഴിപ്പൂ പിന്നെ പതിവ് പോലെ വഴിപ്പൂ കോലം വരച്ച് വഴിപ്പൂ ഇടുക. ഭഗവാൻ എഴുന്നള്ളി വരുന്ന സങ്കല്പം. ഉത്രാട ഉച്ചയ്ക്ക് ഗണപതിക്ക് വിളമ്പിക്കൊണ്ടാണ് ഓണസദ്യ ആരംഭിക്കുന്നത്. അതായത് നാക്കിലയിൽ ഇഞ്ചി വെച്ചു, കൂമ്പാരം ചോറ് വിളമ്പി, പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടവും ചുറ്റും വെച്ചുകൊണ്ടാണ് ഓണസദ്യ തുടക്കം വെക്കുന്നത്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. അതായത് മലക്കറി, പിന്നീട് കുറച്ച് പൂക്കൾ, അത്തപ്പൂ ഇടാൻ നമുക്ക് കുറച്ച് പൂ വേണം. അപ്പം നമ്മൾ പൂക്കളൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. ഇനി നമുക്ക് ഉത്രാട വിളക്ക് കത്തിക്കാനുണ്ട്. അപ്പം അതിനു മുമ്പേ വീട്ടിൽ ചെല്ലണം. നമുക്കിനി ഉത്രാട സന്ധ്യയിൽ ദീപം കൊളുത്താം. ഇതാണ് ഉത്രാട വിളക്ക്. ഈ വിളക്ക് തിരുവോണം ഉച്ച ഊണ് കഴിഞ്ഞ ശേഷമേ അണയ്ക്കാറുള്ളൂ. അതുവരെ കെടാതെ സൂക്ഷിക്കണം. ഇനി നമുക്ക് തൃക്കാക്കര അപ്പനെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിലേക്ക് കടക്കാം. പൂക്കളത്തിൻ്റെ മധ്യത്തിലായിട്ട് നാക്കിലെ വെച്ച ശേഷം ഈ 3 രൂപം ഇതുപോലെ വെക്കുക. അത് ഒരെണ്ണം കിണറ്റിൻകരയിലും, ഒന്ന് പുറത്തുനിന്ന് കയറി വരുന്ന പടിയിലും വെക്കുക. അതിനുശേഷം അരിമാവ് കലക്കി ഇതുപോലെ ഒഴിക്കുക. അട, പൂവട, പഴം, ശർക്കര എല്ലാം നെയ്ച്ച് പിന്നെ കുടുംബത്തിലെ മുതിർന്നവർ തുളസി ഇല കൊണ്ട് ഒരു ഭഗവാനോട് ഇരിക്കുന്നതായി സങ്കല്പം ചെയ്ത് പൂജ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. പൂക്കൾ ഇഷ്ടം പോലെ വെക്കുക. ഉത്രാട രാത്രിയിൽ ഞങ്ങളുടെ പൂക്കളം ഏകദേശമായി. ഇനി നമുക്ക് തിരുവോണ പുലരിയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.